ഹായ് ഹലോ ഗയ്സ് അപ്പോൾ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ട് നിങ്ങളുടെ സ്വന്തം ആർജെ വ്ളോഗ്സ് അപ്പോൾ ഇന്ന് എവിടേക്ക പോണേന്നുള്ളത് തീരുമാനമായില്ല ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ കൂടെ നമ്മുടെ വാപ്പ കുറേ ദിവസമായി നമ്മുടെ കൂടെ വരണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാക്കി പറയില്ലേ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തേന്ന് ഇറങ്ങിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ഈ കൊറോണയുടെ ഇഷ്യൂസും പ്രോട്ടോകോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ വീട്ടിലെത്തണമല്ലോ നമ്മൾ ഇത്തിരി നേരത്തേന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ വീഡിയോയിൽ കാണാം അതിന് മുന്നേ നിങ്ങളത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണാം ഓക്കെ ഇപ്രാവശ്യം നമ്മൾ എവിടെ പോകണമെന്നുള്ളത് ബുക്ക് മുന്നേ ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മൾ അവിടെ പോവുക അവിടെ പോവുക അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ കോഴിക്കോടാണ് പോണത് അപ്പോൾ കോഴിക്കോട് ചാച്ചുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് പയ്യോളിയിൽ അപ്പോൾ ആ അക്കാടെ വീട്ടിൽ പോവാം ഇപ്പോൾ അക്കാ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോവാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിക്കുന്നത് പിന്നെ പോണ വഴിക്ക് നമുക്ക് കുറച്ച് ഏരിയകളൊക്കെ കാണാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോകുന്നത് അവരുടെ വീട് വരുന്നത് പയ്യോളിയിലാണ് അപ്പോൾ നമ്മൾ പോണ സമയത്ത് നമ്മൾ കക്കയം ഡാം കണ്ടിട്ട് അങ്ങനെ പോവുക എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പോണത് കക്കയം ഡാം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ചമ്പ്രവട്ടം പാലം ഞങ്ങളുടെ നാട്ടിലെ സ്വന്തം പാലം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരിട്ടിട്ട് കക്കയുണ്ടാകും അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു റെസ്റ്റോറൻ്റ് ഫ്രണ്ടിൽ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ചെറുവണ്ണൂർ ആണ് സ്ഥലം ഒരു ടേണിംഗ് ആണ് പത്തിരിക്കമ്പനി എന്നാണ് ഹോട്ടലിൻ്റെ പേര് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടിലിട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണുക അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ കുറേ ഐറ്റംസൊക്കെ ആവുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ പൊറോട്ടയും കറിയൊക്കെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ എഗ്ഗിൻ്റെ ഒരു കറി ഒരു റോസ്റ്റ് അങ്ങനെ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ടയൊക്കെ നല്ല ഇങ്ങനെ നല്ല ഇങ്ങനെ മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് പിന്നെ നല്ല ചൂടില്ല ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായുള്ളൂ കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ്റെ കറിയും എഗ്ഗിൻ്റെ കറിയൊക്കെ നല്ല ടേസ്റ്റ് നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ ഫുള്ള് ഞാൻ വേറൊരു ഷോട്ടിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കക്കയം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല ലോങ്ങാണ് ഒരു അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലമൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അറിയാമല്ലോ ഇപ്പോൾ കൊറോണ ഭയങ്കര കൂടുതലായ ഒരു ടൈമിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ഏരിയ ഒക്കെ കണ്ടെയ്ൻമെൻ്റ് ആയിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് ചില ഏരിയകളൊക്കെ ഫുൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല അപ്പോൾ എന്നാലും ഞങ്ങൾ നോക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ചില ഏരിയകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ കൂടുതലിങ്ങനെ ഹൈ റേഞ്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് പുറത്തത്തിലുള്ള വ്യൂ തന്നെ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ ശരിക്കും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഭാഗങ്ങൾക്കൊന്നും നമ്മൾക്ക് കട്ട് ചെയ്തിട്ടില്ല അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ നല്ലൊരു തണവും ഒക്കെയാണ് കേട്ടോ അവിടെ നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ചൂടൊന്നും ഇല്ലാണ്ടാണ് പോയിരുന്നത് അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പോണത് ഫുൾ കട്ടാക്കിയിട്ടില്ല ചില ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ സ്പീഡിലിട്ടിട്ടുണ്ട് പിന്നെ പോയിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്തായാലും ഒന്ന് പോയി നോക്കണം കാരണം നല്ല വ്യൂ ആണ് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും നമുക്ക് നിന്ന് കാണാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാറിൽ പോകണേക്കാൾ ബെറ്റർ നമുക്ക് ബൈക്കിൽ പോകണമെന്ന് ബൈക്കിൽ പോകുമ്പോൾ നമുക്കൊന്നും കൂടി അത് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടും അത്ര തന്നെ പിന്നെ അന്ന് അങ്ങനെ വലിയ മഴക്കാറൊന്നുള്ള ഒരു ദിവസമായിരുന്നില്ല ഒരു നോർമൽ ആയിരുന്നു പക്ഷേ ആ ഭാഗത്തൊക്കെ പൊതുവെ വെയിൽ കുറവായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഏകദേശം ആ ഏരിയ എത്തി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചുരം വലിയൊരു ചുരം കയറാനുണ്ട് കേട്ടോ നമ്മൾ ഡാമിൻ്റെ അടുക്ക് പോകുന്നത് ഇങ്ങനെ ചുരം കയറി ചുറ്റി ചുറ്റിയിട്ടാണ് ഡാമിൻ്റെ അടുക്ക് പോവുക അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ഉയർന്നിട്ട് ഇങ്ങനെ മല പോലെ കാണുന്നില്ലേ അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ
അപ്പോൾ ശരിക്കുള്ള പണി വരാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുൾ വീഡിയോ കാണണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നത് കുറവാണ്, അത് വേറെ ഒന്നുമല്ല, കുറച്ചിങ്ങനെ നമുക്കതിൻ്റെ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം അങ്ങനെ അടുപ്പിച്ചിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഹലോ, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കക്കായം ഡാമിലേക്ക് പോകുന്ന റൂട്ടിലാണ്. പക്ഷേ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്താ വെച്ചാൽ, ഇന്ന് ഇവിടെ കണ്ടെയ്ൻമെൻറ് സോണാണ്, അപ്പോൾ അങ്ങോട്ട് ആർക്കും അലൗഡ് ഇല്ല. അവരവിടെ റോഡും അതുപോലെ തന്നെ ഡാമിൻ്റെ ആ ഏരിയ ഒക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മള് ചുരം കയറി വരുന്ന ഭാഗത്തൊക്കെ നല്ല വ്യൂ ആണ്. മൊത്തത്തില് നല്ല സ്ഥലമാണ്. നമുക്ക് ഡാം മിസ്സായെങ്കിലും മൊത്തത്തിലുള്ള ഏരിയ അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് സ്ഥലം കൂടി പോവാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു സൈഡില് കാറ് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടിട്ടാണ് ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. ആ കാണുന്ന റോഡാണ് ശരിക്കും നമ്മള് കക്കായം ഡാമിലേക്കുള്ള റോഡ്. പക്ഷെ നമുക്ക് ഇലക്കില്ല, ഇവിടെ നല്ല സ്ട്രിക്റ്റ് കണ്ടെയ്ൻമെന്റ് ആയ കാരണം നമുക്ക് അങ്ങോട്ട് പോവാനുള്ള വഴിയില്ല. അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള പോലത്തെ നല്ല ഇതാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ നമ്മളിങ്ങനെ പോകുന്ന ഈ ഒരു സൈഡിലായിട്ട് വെള്ളച്ചാട്ടം ഉണ്ട്. അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, നല്ല സൗണ്ടിലാണ് വെള്ളച്ചാട്ടം വരുന്നത്. ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. ഇനി ബാക്കിയുള്ളത് നമ്മൾ പോകുമ്പോൾ കാണാം. നമുക്ക് ആ വെള്ളച്ചാട്ടം കാണിച്ചു തരാം. ഈ വഴി അങ്ങ് കയറുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും, നല്ല വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇത് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി സൗണ്ട് കേട്ടിട്ട് വേണ്ടി നിർത്തി വെക്കിയതാണ്, അപ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അവിടുന്ന് ഇങ്ങനെ പാറയുടെ തിമ്മന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പം നമ്മളവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടെ നിന്നിട്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, കുറേ വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റും. ശരിക്കും ഉൾഭാഗത്തേക്ക് ഒരുപാട് അങ്ങനെ ഉണ്ടിട്ടാ. പക്ഷെ ഞങ്ങളങ്ങനെ ഉള്ളിലേക്കൊന്നും അങ്ങനെ പോയില്ല, കാരണം വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നിട്ട് വെള്ളത്തിൽ നോക്കി കളിക്കുകയും അതുപോലെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കുറേ നമുക്ക് കയറിയിട്ട് വേണമെങ്കിൽ പോയി കാണാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിയിട്ട് ഒരു ഓവിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. എന്നിട്ട് ആ ഓവ് നേരെ പോയിട്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പുറത്തേക്ക് ചാടുകയാണ് കേട്ടോ ചെയ്യണത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ഇതാണ് കേട്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം അപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യണത്. പിന്നെ അവിടെ കുറേ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇതിൽ വീടുകൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതവിടെ ഇങ്ങനെ കുന്നുപോലെയാണെങ്കിലും അവിടെ കുറേ വീടുകൾ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവേണ്ട, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് അറിയാൻ പറ്റും. ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു, പിന്നെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ആ അക്കയുടെ വീട്. അപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവർ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അക്കാടെ ഫാമിലി ഉണ്ട്, പിന്നെ അവരുടെ അടുത്ത് തന്നെ ആയിട്ട് അവരുടെ മറ്റുള്ളവരൊക്കെ ഉണ്ട്. അക്കാടെ അനിയനും അതുപോലെ അവരുടെ ഫാമിലിയും ഉമ്മയും ഒക്കെ താമസിക്കുന്നുണ്ട്. ഇവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പുഴ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല. നമ്മളിപ്പോൾ മേലെയൊക്കെ കയറിയിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗ് ഉദ്ദേശിച്ച കാരണം അത് ഹോം ടൂർ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീടങ്ങനെ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് വീടിൻ്റെ കുറച്ച് പുറത്ത ഭാഗങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. വീട് എന്തായാലും നല്ല അടിപൊളി വീടാണ്. പിന്നെ വീടിനേക്കാൾ ഭംഗി എനിക്ക് തോന്നുന്നത് അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെയാണ്. പിന്നെ പുഴ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും ഒക്കെയാണ് എപ്പോഴും ഇട്ടാ. നല്ല സുഖമാണ് അവരെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ ഫ്രണ്ടിൽ തന്നെ അവർ ഇങ്ങനെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് ടൈം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടും. ഇതുവരെ മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, ആ നേരെ കാണണം. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആയി അവിടെ നിന്ന് പോരാൻ.
പിന്നെ അവിടുത്തെ അവർ ഞങ്ങൾക്ക് ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല കോഴിക്കോടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചായക്ക്. എന്നിട്ട് ഞങ്ങൾ ചായ ഒക്കെ മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഫുഡുകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ നല്ല ഹാപ്പിയായി. ആ ഭാഗത്ത് മൊത്തത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, അപ്പോൾ നമ്മളത് അറിഞ്ഞില്ല എന്നുള്ളതൊന്നും ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് പോണ സമയത്ത് അറ്റ്ലീസ്റ്റ് കോഴിക്കോട് ബീച്ചെങ്കിലും കാണാൻ പറ്റുമെന്നുണ്ടായിരുന്നു. പക്ഷെ പണിപാളി അവിടെ ഫുൾ അടച്ചിട്ടിരിക്കുകയാണ്. അടച്ച് വെച്ചാൽ അവരങ്ങോട്ട് പോകരുതെന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ഒരു എന്തോ ഒരു സംഭവം വെച്ച് ടാപ്പ് അങ്ങ് വെച്ചിട്ട് അങ്ങനെ അടച്ച് ക്ലോസ് ആക്കി ഇട്ടിട്ടിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല. പിന്നെ നേരിട്ടിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം നമ്മളവിടെ പോയി, പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പം മൊത്തത്തിൽ എല്ലാവരും ഹാപ്പിയായി. ഞങ്ങൾ വീട്ടിലെത്താൻ നല്ലോണം ലേറ്റായി. നല്ലോണം ലേറ്റായി വെച്ചാൽ ഒരു 8-9 മണി ആ ഒരു ടൈമായി. കാരണം 10 മണിക്ക് ശേഷം ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. 10 മണിക്ക് മുന്നേ വീട്ടിലെത്തണം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിന് മുന്നേ തന്നെ എത്തി. പിന്നെ അത്രയും നേരത്തെ പോയോണ്ടായിരിക്കും, നല്ല ലോങ് ഡ്രൈവായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും എത്തിട്ട് കുറച്ച് സമയം നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ടും കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടും നല്ലൊരു ജോളി ട്രിപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരിക. പുതിയ പുതിയ നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.